നേരിടുന്ന പുതിയ പ്രതിസന്ധികളെല്ലാം ഈ ഭരണകൂട ആവിഷ്കാരമായിട്ടുള്ള ബന്ധം, ഈ ബന്ധത്തിൻ്റെ നിയമപരമായിട്ടുള്ള അടിത്തറ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a) എന്ന പരിച്ഛേദം എന്ന ആർട്ടിക്കിളാണ്. ഇതാണ് ഇന്ത്യയിലെ ഓരോ പൗരനും ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകുന്നത്. ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഭരണഘടനയുടെ 19(2) അനുച്ഛേദം, അതിൻ്റെ തൊട്ട് താഴെയുള്ള ഉപ അനുച്ഛേദത്തിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ്, അതായത് ചില വ്യവസ്ഥകൾ അനുസരിച്ച് നിയന്ത്രിക്കാം എന്നും അനുശാസിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പൗരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ, എഴുത്തുകാരനായാലും കലാകാരനായാലും ഫേസ്ബുക്കിലെഴുതുന്ന ആളായാലും ഞാനായാലും ഏത് സാധാരണക്കാരനായാലും ഇവർക്ക് ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന നിയമപരമായ അടിത്തറ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ വകുപ്പാണ്. ഈ സ്വാതന്ത്ര്യം എങ്ങനെ എടുത്തു മാറ്റാം എന്നത് സംബന്ധിച്ച് അനവധി നിയമങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്ക് പുസ്തകങ്ങൾ ബാൻ ചെയ്യാനും പത്രങ്ങൾ അടച്ചുപൂട്ടാനും ഉപയോഗിച്ചിരുന്ന ഒരു കരിനിയമമായിരുന്നു പ്രസ് ആൻഡ് ബുക്ക് രജിസ്ട്രേഷൻസ് ആക്ട്. ഏതാണ്ട് 10-ലധികം നിയമങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുവാൻ ഇന്ന് നിലവിലുണ്ട്. വളരെ നിരുദ്രവകരമായ ചില നിയമങ്ങൾ, ഉദാഹരണത്തിന് കസ്റ്റംസ് ആക്ട്. കസ്റ്റംസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് എന്തെങ്കിലും സാധനം ഇറക്കുമതി ചെയ്യുന്നത് നിയന്ത്രിക്കാനുള്ള ഒരു നിയമമാണ്. ഈ നിയമം ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്ന പല പുസ്തകങ്ങളും നിരോധിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം സൽമാൻ റുഷ്ദിയുടെ സാറ്റാനിക് വേഴ്സസ് ആണ്, കസ്റ്റംസ് ആക്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന നിയമം ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 295-ാമത്തെ വകുപ്പാണ്. 295-ാമത്തെ വകുപ്പനുസരിച്ച് മതവികാരങ്ങളെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതൊന്നും ചെയ്യരുത് എന്നുള്ളതാണ്. ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 2 രാജ്യങ്ങൾ, പാകിസ്ഥാനിൽ ഇതിന് തത്തുല്യമായിട്ടുള്ള ബ്ലാസ്ഫെമി നിയമങ്ങളുണ്ട്. ഇത് മതനിന്ദക്കെതിരായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് അവിടെ എത്ര കേസുകൾ ഉണ്ടാകുന്നോ അത്ര തന്നെ കേസുകൾ ഈ 295 ഈ നമ്മുടെ വികാരം വെളിപ്പെടുത്തുന്ന വകുപ്പനുസരിച്ച് ഇന്ത്യയിലും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതോടുകൂടി സംഭവിച്ചത് ഭരണകൂടം ആവിഷ്കാരത്തെ നേരിട്ട് ആക്രമിക്കുന്ന പരിപാടി ഏതാണ്ട് നിർത്തിവെച്ച് അത് ആൾക്കൂട്ടങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വരുന്നത്. 1956 ജവഹർലാൽ നെഹ്റു ഒപ്രിമേറോൻ്റെ രാമ റീടോൾഡ് എന്ന നോവൽ നിരോധിച്ചപ്പോൾ അദ്ദേഹം ഹോം മിനിസ്ട്രിയുടെ ഒരു ഉത്തരവിറക്കിക്കൊണ്ട് തന്നെയാണ് നിരോധിച്ചത്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള യാതൊരു നിയമപരമായ മര്യാദകൾ പാലിക്കപ്പെടുന്നില്ല. ഒരു കൂട്ടം ആളുകൾ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ വികാരം വ്രണപ്പെട്ടു
അതിനെ ചൊല്ലി ചെറിയ കലാപങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഭരണഘടനയുടെ 19(2) ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളനുസരിച്ച് നാട്ടിലെ നിയമവ്യവസ്ഥ തകരാറിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തെ അപ്രത്യക്ഷമാക്കുകയാണ്. ഇപ്പോൾ ബാനിങ് നടക്കുന്നില്ല. പുസ്തകം താനേ രംഗത്ത് നിന്ന് പ്രസാധകർ പിൻവലിക്കുകയാണ്. ആളുകളുടെ വികാരം കണ്ടപ്പെടുത്തുന്ന ഏത് തരത്തിലാണ്? ഒരു പ്രധാനപ്പെട്ട കാരണം ഭൂരിപക്ഷ അഭിപ്രായത്തിന് എതിരായിട്ട് എന്തെങ്കിലും എഴുതുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഉടനെ വ്രണപ്പെടാമെന്നാണ്. ആവിഷ്കാരം ഭാവന കാടുകയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ സീമകൾ ഒരു കലാകാരനോ കലാകാരിയോ എഴുത്തുകാരനോ തേടുകയാണെങ്കിൽ അവിടെ വച്ചും വികാരം വ്രണപ്പെടാം. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വികാരം വ്രണപ്പെടുത്തിയ മറ്റു പത്മാവതി എന്ന പത്മാവതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഉത്തരേന്ത്യയിലെ ഒരു ജാതി, രാജ്പുത്തുകൾ എന്ന ജാതിയുടെ ഒരു ചെറിയ സംഘടനയാണ് വടക്കേന്ത്യ മുഴുവൻ ഈ സിനിമയ്ക്കെതിരായിട്ട് സിനിമ കാണാതെ അനാവശ്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുകയും അവസാനം കോടതി ഈ സിനിമ പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ആൾക്കൂട്ടവും ഭരണകൂടവും തമ്മിലുള്ള ഒത്തുകളി പുറത്തു വന്നുകൊണ്ട് രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാന സർക്കാരുകൾ ഈ സിനിമയൊക്കെ പ്രദർശനാനുമതി നിഷേധിച്ചു. ഇവിടെയാണ് ഈ ബന്ധം വളരെ വ്യക്തമാകുന്നത്. ഈ ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ വലിയ ആൾക്കൂട്ടമൊന്നും ആവണ്ട, വളരെ ഫ്രിഞ്ച്,